புஞ்ச வரம்பு கொய்யான் போலோரே கண்ட ഞാനേ കൊയ്യാൻ വന്നതാണ് കേട്ടാ. ഈ സമയത്ത് എന്തായാലും സാധാരണ എവിടെയും കൊയ്ത്തോ കാര്യങ്ങളൊന്നും നടക്കണില്ല. പക്ഷേ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതാ കണ്ട നെല്ല് ഇങ്ങനെ പൂത്ത് ഇതാ അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് എവിടെ സ്ഥലം എന്നറിയോ? നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പാടത്താന്ന് തോന്നും, പക്ഷെ പാടത്തല്ല, ഇതൊരു ടെറസിൻ്റെ മുകളിലാണ് കേട്ടാ. അങ്കമാലിയിലുള്ള വിൽസൻ ചേട്ടൻ്റെ, വിൽസൻ ചേട്ടാ വന്നേ എൻ്റെ പൊന്നെ, ഇതാ കണ്ട ഇത്രയധികം നെല്ലുകൾ വിളയിച്ചിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചേട്ടൻ ഇങ്ങനെ ആരെങ്കിലും ചെയ്തവരുണ്ടാ? ഇല്ല, ഇത്രയും വിപുലമായിട്ട് ചെയ്തിട്ടില്ല. ഇല്ല അല്ലേ? ഇത് എന്താണ്? അത് ഇത് ജ്യോതിയാണ്. ജ്യോതി? ആഹാ. ഇതിപ്പോ എത്ര നാളായി വിളിച്ചത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 90 ദിവസം കഴിഞ്ഞു. 90 ദിവസം? 90-95 ദിവസമായി. അതെ അല്ലേ? അല്ലെ, സാധാരണ ഗതിയിലേ നമുക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ വിൽസൻ ചേട്ടാ? വീടുകളിൽ എല്ലാവർക്കും ചെയ്യാം. ചെയ്യാം. ഞാൻ ചോദിക്കണേ ഇത്രയും നെല്ല് 18 ഇഞ്ച് പോട്ടിലാണ് ചെയ്തേക്കണേ ഞാൻ. 18 ഇഞ്ച് പോട്ടില്? പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബില്. ഓ, ഇതിന് എന്തൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് പറയുമോ? ചെയ്യണത് ആദ്യം ഡബ്ബയില് ചാണകം, വെള്ളം അല്ല, മണ്ണിട്ട് നിറച്ചിട്ട്, മണ്ണ് പകുതി മണ്ണിടാ, ചാണപ്പൊടി, എല്ലുപൊടി, വേപ്പ് മിണ്ണാക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് 15 ദിവസം ഒഴിക്കാം. വെക്കാം അല്ലേ? വെച്ചതിന് ശേഷം ഞാറും അതിക്ക് മുന്നേ ഞാറ് ഇടണം, വിത്തിടണം. വിത്തിട്ട് 28-ന്റെ അന്ന് നമ്മൾ പറിച്ച് നടണം. ഇതിനകത്ത് ഞാൻ ചോദിക്കണത് ഇത് സാധാരണ മട്ടയാണോ? ആ, മട്ടരി. മട്ടരി അല്ലേ? ഇതിന്റെ പേര് ജ്യോതി. ജ്യോതി അല്ലേ? ആഹാ. ഇത് എന്താ ഇതിന് വല്ല ഗുണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഈ ജ്യോതിക്ക്? ഇല്ല, എല്ലാവരും നടന്ന ഹൈറ്റ് കുറവുള്ള. ഇതിന്റെ പ്രത്യേകത അധികം ഹൈറ്റ് ഇല്ല അല്ലേ? പെട്ടെന്ന് ഒരുപാട് വീഴില്ല. ഇതിപ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട് ചേട്ടത്? ഇത് 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1200 സ്ക്വയർ ഫീറ്റ്? അതില് ഫുള്ള് നെല്ല് നെല്ലായിരുന്നു. വിളിച്ചേട്ടാ, ഈ നെല്ല് ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെക്കുമ്പോഴേ ടെറസിന്റെ അടിയിലേക്ക് വെള്ളം ലീക്ക് അങ്ങനെ വരുമോ? അല്ലല്ലേ, ലീക്ക് ആവൂല. ലീക്ക് ആവില്ല? അല്ലല്ല, വെള്ളം ഡബ്ബയിൽ ഇരിക്കുന്ന കാരണം വെള്ളം ലീക്ക് ആവില്ല. ലീക്ക് ആവില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഞാറ് എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ? ഇങ്ങനത്തെ ഒരു സാധനം ശ്രദ്ധിക്കേണ്ടത് ഈ ഓലയില് പുഴു വരുന്നുണ്ടെന്ന് നോക്കണം. എല്ലാ ദിവസവും നമ്മൾ വന്ന് നോക്കണം. എല്ലാ ദിവസവും നോക്കണം അല്ലേ? എല്ലാ ദിവസവും വന്ന് നോക്കണം. ഇതിനകത്ത് ഓല ചുരുട്ടി പുഴു എന്ന് പറഞ്ഞ പുഴുക്കൾ വരും. അല്ല ചേട്ടാ, അതുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ അടിച്ചു കൊടുക്കണം. മരുന്ന് അടിച്ച് കറക്റ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ? ഇതിപ്പോ ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ ഞാൻ ചോദിക്കുന്നത് എത്ര കിലോ നെല്ല് കിട്ടും നമുക്ക്? ഇതൊരു 30 കിലോ കിട്ടുന്ന 30 കിലോ നെല്ല് വള നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കിട്ടും അല്ലേ? വിഷം ഇടാതെ കിട്ടും. വിഷം ഇടാണ്ട് നമുക്ക് കഴിക്കാം. 30 കിലോ കിട്ടും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ആരും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. കണ്ടാ ഇത് നോക്കി ഇതിന്റെ ഇത് കുറച്ച് ഞാൻ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ചില മഴ പെയ്തല് ഇങ്ങനെ വീഴൂല്ലേ? ഓക്കെ. ഇതിപ്പോ ഏകദേശം പാകമായിട്ടുണ്ട്. പാകമായിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയിപ്പോ വിളവെടുപ്പ് അടുത്ത മാസം ഒരു 10-ാം തീയതിക്കുള്ളിൽ കൊയ്യും. കൊയ്യൂല്ലേ? എന്റെ പൊന്നെ, എന്തായാലും ഇങ്ങനത്തെ ഒരു കാഴ്ച. നമ്മള് ഈ ടെറസിന്റെ മുകളിലൊക്കെ പലതരത്തില് ചെടിയും സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്നത്. ചാഴി കയറും, പുഴുക്കൾ കയറും കയറും എല്ലാ ദിവസവും വന്ന് നമ്മൾ ഓടിച്ചു നോക്കണം. ആ, ഇന്ന് എനിക്ക് തോന്നുന്നു പരിസ്ഥിതിയായിട്ട് ഏറ്റവും നല്ലൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഇതാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ചേട്ടൻ ചെയ്യാറ്? അല്ലല്ല, അതിക്ക് മുന്നേ നമ്മൾ ഞാൻ താമരയായിരുന്നു. ആ, ഇത് ഫുള്ള് അതെ അല്ലേ? ഈ വിഷയുടെ വീടിന്റെ ചുറ്റും റംബൂട്ടാൻ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളാണ് ഈ വീട്ടിലുള്ളത്. വാട്ടർ ലില്ലി ഉണ്ട്. വാട്ടർ ലില്ലി ഒരുപാട് സാധനങ്ങൾ. സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഇനിയിപ്പോ വിളവെടുപ്പ് 10 ദിവസം കൂടി കഴിഞ്ഞുണ്ടാവൂല്ലേ? എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഇത് വെച്ച് പിടിപ്പിക്കുന്നവരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? വെച്ച് പിടിപ്പിക്കുന്നവര് എല്ലാവരും സ്വയം കുറച്ച് നമ്മൾക്ക് നല്ല അരികള് വിഷമില്ലാത്തോ? പിന്നെന്താ പാടത്ത് നടന്നല്ല, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടോ ഞാൻ വിത്ത്. അതെ അല്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ എന്താ പറയാ, ഞാൻ കാണുന്നതോട് കൂടി നിങ്ങളെയും കാണിക്കാൻ പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ വീഡിയോ പരമാവധി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.